ബിഗിലെ തലപതി വിജയുടെ ബിഗിൽ എന്ന് പറഞ്ഞ ബിഗ് ബഡ്ജറ്റ് മൂവി ഇന്ന് റിലീസാവുകയാണ്. അപ്പോൾ ഇന്ന് കാണാനുള്ള യാത്രയിലാണ് ഞാൻ. അതിരാവിലെ തന്നെ തിയേറ്ററിലേക്കുള്ള പോക്കാണ്. ടിക്കറ്റൊക്കെ 5 ദിവസം മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായി. ഇപ്പം എല്ലാം ഹൗസ്ഫുള്ളായി മാറി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെന്നിട്ട് പടം കണ്ട് എങ്ങനെയാണ്, സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പടമാണോ അല്ലെങ്കിൽ ഇത് ഫാൻസിന് വേണ്ടിയുള്ള പടമാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരു നിഷ്പക്ഷമായിട്ടുള്ള റിവ്യൂ ആയിരിക്കും തരുന്നത്. അപ്പോൾ നേരെ നമുക്ക് സമയം കളയാതെ തിയേറ്ററിലേക്ക് പോയേക്കാം. മൂവി കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ബിഗിലിൻ്റെ ആ ഒരു സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബിഗില് ഞാൻ കണ്ടതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കത്തി അല്ലെങ്കിൽ തുപ്പാക്കി, ഈ രണ്ട് പടത്തിന് ശേഷം വിജയുടെ ഒരു മനസ്സ് നിറച്ച ഒരു മാസും സെൻറ്റിമെൻസും ആക്ഷൻ എല്ലാം കൂടി കൂടി ചേർന്ന ഒരു പടം എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. ഇതിന് മുമ്പത്തെ പടങ്ങൾ മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷേ ഈ ഒരു പടം ഏത് രീതിയിലും അത് എല്ലാ ഞങ്ങൾ ഫാൻസ് ഉൾപ്പെടെ അല്ലെങ്കിൽ സാധാരണ പ്രേക്ഷകരായാലും നല്ല രീതിയിൽ തന്നെ അത് വർക്കൗട്ടാവും, 100% ഉറപ്പാണ്. പടം 3 മണിക്കൂറുണ്ട് സിനിമ. 3 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തും. സാധാരണ ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് ചെറിയ ബോറടിയൊക്കെ തുടങ്ങാറുണ്ട് നോർമൽ പടങ്ങളിൽ. പക്ഷേ ഈ പടം 3 മണിക്കൂർ നമുക്ക് എൻഗേജ് ആക്കി തന്നെ വെച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് എടുത്തു പറയേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുട്ബോളാണ്. ഫുട്ബോളിൻ്റെ സംഭവമാണ് മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫുട്ബോൾ മാച്ചും അതേപോലെ തന്നെ ലേഡീസ് ഫുട്ബോളാണ്, മെൻസ് അല്ല, ലേഡീസ് ഫുട്ബോളാണ്. പെണ്ണുങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പടമാണ്. കൂടാതെ ഇഷ്ടംപോലെ സെക്കൻഡ് ഹാഫ് മൊത്തം സെൻറ്റിമെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്കൗട്ട് ആവുന്നുണ്ട്. കോമഡി ആവശ്യത്തിന് കോമഡിയൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ തന്നെ കോമഡി കുറച്ച് വരുന്നു, സെക്കൻഡ് ഹാഫിലും തിരക്കില്ലാത്ത രീതിയിൽ കോമഡി വന്നിട്ടുണ്ട്. വിവേക്, പഴയ നമ്മുടെ കോമേഡിയൻ വിവേക് നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ് ഈ പടത്തിൽ നടത്തിയാണ്. നല്ല ഇഷ്ടംപോലെ അത്യാവശ്യം ചിരിക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ യോഗി ബാബു, നമ്മുടെ എന്താ പറയുക, കുലമാവ് കോകില എന്ന് പറഞ്ഞ പടം ഉണ്ടായിരുന്നു നയൻതാരയുടെ കൂടെ, അതിനകത്ത് അഭിനയിച്ച പുള്ളിയുടെ വകയും ഇഷ്ടംപോലെ കോമഡീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഞാൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയുടെ നോർമൽ യൂഷ്വൽ മൂവീസ് പോലെ തന്നെ കുറച്ച് ഫാമിലി ഡ്രാമയൊക്കെ അതിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഫാമിലീസിനൊക്കെ ഇഷ്ടമാവും, ഉറപ്പായിട്ട് ഇഷ്ടമാവും. വേറെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. ക്യാരക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നായികയായിട്ട് വരുന്നത് നയൻതാരയാണ്. നിങ്ങൾ ട്രെയിലറിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ വിജയുടെ ഒപ്പം തന്നെ കൂടെ നിൽക്കുന്നത് യോഗി ബാബു, അതേപോലെ വിവേക്. സെക്കൻഡ് ഹാഫ് മൊത്തം വിവേകിൻ്റെ കയ്യിലാണ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഫുട്ബോൾ പ്ലെയേഴ്സ്, അത് നമുക്കൊരു 15 പെണ്ണുങ്ങളുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. നല്ലൊരു എന്താ പറയുക, പ്രകടനം തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് വന്നേക്കണം. പിന്നെ നമ്മുടെ മലയാളം പടത്തിലൊക്കെ അഭിനയിച്ച 1-2 ആൾക്കാരും നമുക്ക് ഈ പടത്തിനകത്ത് കാണാൻ പറ്റും. നമ്മുടെ ഐ എം വിജയൻ ഉണ്ട് ഇതിൽ, വേറെ ജാക്കി ഷറഫാണ് ഇതിൻ്റെ നെഗറ്റീവ് റോള്. അതൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട സിംഗപ്പെണ്ണി എന്ന് പറഞ്ഞ പാട്ടാണ്. ആ പാട്ട് കേൾക്കാനും അതേപോലെ തന്നെ എന്താ പറയുക, നമ്മളെ വിഷ്വൽസ് ആയാലും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിഷ്വൽസൊക്കെയാണ്. കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ആ പാട്ടിനകത്ത് വന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾ ആ പാട്ട് കാണുമ്പോൾ മനസ്സിലാവും. ടി വിയിലൊന്നും കാണിച്ചു തുടങ്ങിയിട്ടില്ല, മിക്കവാറും അത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇരിക്കുക റിലീസാക്കണം. ഇപ്പം തിയേറ്ററിൽ തന്നെ കാണാം അത്. വേറെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ക്യാമറയും അതേപോലെ സിനിമാറ്റോഗ്രാഫിയാണ്. വേറെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ എന്താ പറയുക, ആ സ്ക്രീൻ പ്ലേ, അത് നമ്മളെ പിടിച്ചിരുത്തും. കാരണം ഈ പടത്തിന് നല്ല സ്ക്രീൻ പ്ലേ ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ അറിയപ്പോൾ. കാരണം 3 മണിക്കൂറുണ്ട് പടം. 3 മണിക്കൂർ പടം നമുക്കൊരു എന്താ പറയുക, ഒറ്റും ബോറടിക്കാത്ത രീതിയിലാണ് അത് എടുത്തേക്കണത്. പിന്നെ ആറ്റ്ലി എന്ന് പറഞ്ഞ ഡയറക്ടർ, നമുക്ക് കുറച്ച് ക്ലീഷേ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ കണ്ടുപോയ ചില പടങ്ങളിൽ നിന്ന് ചില സാമ്യമൊക്കെ തോന്നിക്കും. പക്ഷേ സംഭവം കുഴപ്പമൊന്നുമില്ല, നല്ല രീതി തന്നെ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് ശരിക്കും അത്യാവശ്യം ചെറിയ രീതിയിൽ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ട്വിസ്റ്റ് ഒന്നുമല്ല, ചെറിയ രീതിയിൽ ട്വിസ്റ്റാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. പെണ്ണുങ്ങൾക്കെതിരെയുള്ള കുറച്ച് അക്രമങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഹൈലൈറ്റ് എടുത്ത് കാണിക്കുന്നുണ്ട്. അത് നല്ലൊരു വിഷയമായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ എന്താ പറയുക, യൂണിറ്റി, ഒത്തൊരുമയോടുകൂടി ഗെയിം പ്ലേ, അത് സാധാരണ മിക്കപ്പെടുത്തലും കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇതിനകത്തും അത്യാവശ്യം നല്ല രീതി തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വേറെ എനിക്ക് കുറച്ച് മോശമായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പ്ലേ ഗ്രൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഡിയത്തിനുള്ളിലുള്ള ഗ്രൗണ്ട് കാണിക്കുമ്പോഴുള്ളൊരു എന്താ പറയുക, VFX അല്ലെങ്കിൽ ആ ഒരു ഗ്രാഫിക്സ് കയറ്റിയാണൊക്കെ വളരെ ഒരു എന്താ പറയുക, ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. കാരണം എസ്പെഷ്യലി ആ ഓഡിയൻസിനെ കാണുമ്പോൾ, നമ്മൾ ആ സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിൻ്റെ ലോങ് വ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഓഡിയൻസ് ഇരിക്കുന്ന ഭാഗമൊക്കെ ശരിക്കും നമുക്ക് അറിയണ്ട ഗ്രാഫിക്സ് തന്നെയാണെന്ന് അറിയണ്ട്. ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഭാഗം, ഓഡിയൻസിൻ്റെ ആ ഭാഗമൊക്കെ കുറച്ച് എന്താ പറയുക, ആ ഒരു നാച്ചുറാലിറ്റി ആണ് കിട്ടിയിട്ടുള്ള. ഞാൻ കുറ്റം പറഞ്ഞല്ല, പടം നല്ല പടമാണ്. എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുന്ന പടമാണ്. കാരണം തിയേറ്ററിൽ ഞാൻ ഇരുന്ന തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിരുന്നു. ഫാൻ ഷോ ഒക്കെ കഴിഞ്ഞ്, ഫാൻ ഷോ രാവിലെ തന്നെ ആയിരുന്നു. ഇപ്പോൾ നോർമൽ ഓഡിയൻസിൻ്റെ ആ ഒരു എന്താ പറയുക, ഓഡിയൻസ് തന്നെ ആയിരുന്നു തിയേറ്ററിനകത്ത്. എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്, എനിക്കും ഇഷ്ടമായി.
നിങ്ങൾ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം, ഒന്നും നോക്കണ്ട. വിജയിൽ നിന്ന് എന്തൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ എല്ലാം ഈ പടത്തിനകത്ത് അവസ്ഥയിൽ കൂടുതലുണ്ട്. ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ഫൈറ്റ് ധാരാളം ഉണ്ട്. എനിക്ക് ആ വിജയുടെ ക്യാരക്ടറിൽ പ്രായമുള്ളൊരു വിജയ് കാണിക്കുന്നുണ്ട്, റായപ്പൻ എന്നൊരു ഇതുണ്ട്. അത് പുള്ളിയാണ് ശരിക്കും ഇങ്ങനത്തെ തകർത്താണ്. കുറച്ച് റോളുള്ളെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു അഞ്ചില് നമുക്കൊരു 4.5 5 വരെ വേണമെങ്കിൽ കൊടുക്കാം റേറ്റിംഗ്. അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോയി കാണാം. തംസപ്പ്.